നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സഖാവ് പി ആർ അരവിന്ദാക്ഷൻ അത്ര ചെറിയ നേതാവല്ല, പാർട്ടിയിലെ ഉന്നതരുമായി അടുത്ത ബന്ധം. പി ആർ അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്യാനായി ആദ്യം വിളിപ്പിച്ചു വരുത്തിയപ്പോൾ തന്നെ പാർട്ടിക്ക് കാലിളകിയതാണ്. എം കെ കണ്ണൻ അടക്കമുള്ളവർക്ക് വെപ്രാളം കൂടിയതും അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്യാനായി ഇ ഡി വിളിപ്പിച്ചു വരുത്തിയപ്പോൾ. അരവിന്ദാക്ഷനിൽ നിന്ന് പലതും പുറത്തിടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് സി പി എം നേതാക്കൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എം കെ കണ്ണനെ ഇന്നലെ തുടർച്ചയായി 7 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങൾ തങ്ങളുടെ ദിശയിൽ പോകില്ല എന്ന് സി പി എമ്മിന് മനസ്സിലായി. അരവിന്ദാക്ഷനെ ഉപയോഗിച്ച് ചില സി പി എം നേതാക്കൾ ആദ്യം ഒരു കളി കളിച്ചു. പി ആർ അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്യാനായി ഇ ഡി വിളിപ്പിച്ചു വരുത്തിയതിന് തൊട്ടു പിന്നാലെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പോലീസ് കേസ്. അരവിന്ദാക്ഷൻ ചോദ്യം ചെയ്യലിന് ശേഷം നേരെ മെഡിക്കൽ കോളേജിലേക്കൊന്നു പോയി. പ്രമേഹത്തിനും മറ്റ് ചില അസുഖങ്ങൾക്കുമൊക്കെ ചികിത്സ തേടി. അതിനുശേഷം പുറത്തിറങ്ങിയ പി ആർ അരവിന്ദാക്ഷൻ പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത് തന്നെ ക്രൂരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വർദ്ധിച്ചുവെന്ന്. കേസിൻ്റെ നിജസ്ഥിതി തിരക്കാനെന്ന പേരിൽ കേരള പോലീസ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് കയറി ചെന്നു. ഇ ഡി ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ വെപ്രാളവുമില്ല. ചോദ്യം ചെയ്യൽ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കുള്ളത്. അതുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭയം. ഇത്തരമൊരു കേസ് വ്യാജമായി രജിസ്റ്റർ ചെയ്താൽ അത് തങ്ങൾക്കും വിനയാകും എന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. ഇതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് മടി കാണിച്ചു. സമ്മർദ്ദങ്ങളുടെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ കേസെടുത്താൽ പണിപാളും എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. എന്നാൽ ഇവിടെ പണിപാളിയത് അരവിന്ദാക്ഷന് തന്നെ. ഇന്നിപ്പോൾ പൊടുന്നനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി ആർ അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചി ഓഫീസിലേക്ക്. ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തിയപ്പോൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി നൽകിയ അരവിന്ദാക്ഷൻ ഇനി എന്ത് പരാതി നൽകും? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ കിടന്ന് ഇനി നിലവിളിക്കാനേ അരവിന്ദാക്ഷന് കഴിയൂ. വടക്കാഞ്ചേരിയിലെ വീട്ടിൽ ചില പാർട്ടി പ്രവർത്തകരുമായി സംസാരിച്ച് നിൽക്കുന്നതിനിടയിലാണ് പൊടുന്നനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അവിടെയെത്തി അരവിന്ദാക്ഷനെ കസ്റ്റഡിയിലെടുക്കുന്നത്. സംഗതി അരവിന്ദാക്ഷനിൽ ഒതുങ്ങി നിൽക്കില്ല എന്ന് എം വി ഗോവിന്ദനടക്കം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കരുവന്നൂർ കേസിൽ ഇതാദ്യമായാണ് ഒരു സി പി എം നേതാവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുക്കുന്നത്. പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി കടന്നിരിക്കുന്നത്. 29-ാം തീയതി ചോദ്യം ചെയ്യലിന് എം കെ കണ്ണൻ ഹാജരാകുമ്പോൾ എം കെ കണ്ണനെയും അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പാർട്ടിക്ക്. തൃശൂർ സഹകരണ ബാങ്കിലെ നിരവധി ക്രമക്കേടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പെന്നും അതിനേക്കാൾ ഭയാനകമായ പലതും പല സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുമെന്നും ഇ ഡി സൂചിപ്പിക്കുന്നു. കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ കൈമാറിയ 2 പേരാണ് പ്രാദേശിക സി പി എം നേതാക്കളായ പി ആർ അരവിന്ദാക്ഷനും ഇടനിലക്കാരനായ കെ എ ജിജോറും. ഇവരുടെ മൊഴികളുടെയും കൈമാറിയ തെളിവുകളുടെയും ബലത്തിലാണ് 1-ാം പ്രതി പി സതീഷ് കുമാർ, 2-ാം പ്രതി പി പി കിരൺ എന്നിവരെ ഇ ഡി അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴിതാ പി ആർ അരവിന്ദാക്ഷനും കസ്റ്റഡിയിൽ. വടക്കാഞ്ചേരി സി പി എം ഏരിയ കമ്മിറ്റി അംഗവും മുൻ ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന അരവിന്ദാക്ഷൻ ഇപ്പോൾ നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയാണ്. വടക്കാഞ്ചേരിയിൽ എ സി മൊയ്തീൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് അരവിന്ദാക്ഷൻ. അരവിന്ദാക്ഷന് ചില ബിസിനസ് ഇടപാടുകളും ബിനാമി ഇടപാടുകളുമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചു. ഈ മാസം 12-ാം തീയതിയാണ് അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്യാനായി ഇ ഡി ആദ്യം വിളിപ്പിച്ചു വരുത്തിയത്. മുളവടി കൊണ്ട് തന്നെ തുടർച്ചയായി മർദ്ദിച്ചുവെന്ന പരാതിയാണ് പിന്നീട് അരവിന്ദാക്ഷൻ പോലീസിന് നൽകിയത്. കുനിച്ചു നിർത്തി കഴുത്തിലിടിച്ചു, അതിനുശേഷം മുളവടി കൊണ്ട് തുടർച്ചയായി തന്നെ മർദ്ദിച്ചു എന്നൊക്കെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ പറയുന്നത്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം നൽകുന്ന പരാതിയിൽ കഴമ്പില്ല എന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നു. ഏതെങ്കിലും വിധത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റിന് കേരള പോലീസ് മുതിരുകയും ചെയ്താൽ സി ബി ഐ അടക്കമുള്ള ഏജൻസികൾ കളത്തിലിറങ്ങും എന്ന സൂചന കേന്ദ്ര അന്വേഷണ ഏജൻസി നൽകി കഴിഞ്ഞു. സംഗതി കൈവിട്ട കളിയിലേക്ക് എന്ന് തിരിച്ചറിഞ്ഞതോടെ സി പി എം ഉന്നത നേതാക്കൾ മാളത്തിലൊളിച്ചു. സഹകരണ മേഖലയെ കേന്ദ്രം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന പിണറായി വിജയന്റെ ആരോപണം
പരിഹസിച്ച് തള്ളിക്കൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കളത്തിലിറങ്ങി. വസ്തുതകൾക്ക് നേരെയുള്ള കൊഞ്ഞനം കുത്തലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നത്. കള്ളപ്പണത്തിന്റെ ഓഹരി മന്ത്രിമാരടക്കം സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്ക് കിട്ടി എന്ന് കെ സുരേന്ദ്രൻ തീർത്തു പറയുന്നു. സി പി എം അദാനിയെക്കാളും അംബാനിയെക്കാളും സമ്പന്നമായ സ്ഥാപനമാണ്. ചെത്തു തൊഴിലാളി യൂണിയന് പോലും 800 കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. സി പി എം നേതാവായ പി ആർ അരവിന്ദാക്ഷനെ വടക്കാഞ്ചേരിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഇ ഡി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് സി പി എം നേതാക്കൾക്കുള്ള കൃത്യമായ താക്കീതാണ്. എം കെ കണ്ണനോട് ഈ മാസം 28-ാം തീയതിയാണ് തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ അന്ന് പാർട്ടി പരിപാടിയുണ്ടെന്നും 29-ാം തീയതി താൻ ഹാജരാകുമെന്നുമാണ് എം കെ കണ്ണൻ ഇ ഡിയോട് പറഞ്ഞത്. കേസിലെ മുഖ്യപ്രതിയായ പി സതീഷ് കുമാറുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയത് പി ആർ അരവിന്ദാക്ഷൻ. എ സി മൊയ്തീൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ അരവിന്ദാക്ഷൻ മൊയ്തീനു വേണ്ടിയുള്ള കരുക്കൾ അത്രയും നീക്കിയെന്നാണ് ഇ ഡിയുടെ കണക്കുകൂട്ടൽ. പി ആർ അരവിന്ദാക്ഷൻ അറസ്റ്റിലായതിന് തൊട്ടുപിന്നാലെ ന്യായീകരണ ക്യാപ്സ്യൂളുമായി എം വി ഗോവിന്ദൻ കളത്തിലിറങ്ങി. കരുവന്നൂർ ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ അരവിന്ദാക്ഷനെ ഇന്ന് കൊച്ചി ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയതിന് തൊട്ടുപിന്നാലെയാണ് ഗോവിന്ദന്റെ പ്രസ്താവന. പി ആർ അരവിന്ദാക്ഷനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പ്രതികാര നടപടിയുടെ ഭാഗമെന്നാണ് ഗോവിന്ദന്റെ വിശദീകരണം. മർദ്ദനത്തിനും ഭീഷണിക്കുമെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിൻ്റെ പ്രതികാരമാണ് ഈ അറസ്റ്റ്. സഹകരണ മേഖലയെ തകർക്കാൻ ബോധപൂർവമുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏജൻസിയെക്കൊണ്ട് നടപ്പിലാക്കുന്നത് എന്ന് ഗോവിന്ദൻ പറയുന്നു. അതിന് വഴങ്ങാൻ പാർട്ടിക്ക് മനസ്സില്ല. ശക്തമായ നടപടികളുമായി പാർട്ടി മുന്നോട്ടു പോകും എന്ന സൂചനയാണ് എം വി ഗോവിന്ദൻ പങ്കുവയ്ക്കുന്നത്. ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത അരവിന്ദാക്ഷനെ വൈകിട്ടോടെ ഇ ഡി ഓഫീസിലെത്തിച്ചു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. സതീഷ് കുമാറിൻ്റെ സുഹൃത്ത് മാത്രമല്ല പണം ഇടപാടിലെ ഇടനിലക്കാരൻ അരവിന്ദാക്ഷനായിരുന്നു എന്ന കണ്ടെത്തലാണ് ഇ ഡിയുടേത്. കരുവന്നൂർ ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് പി ആർ അരവിന്ദാക്ഷൻ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ കള്ളത്തിലെത്തുന്നതോടെ ആദ്യം വീഴുന്നത് അരവിന്ദാക്ഷനായിരിക്കും എന്ന സൂചനകൾ ശക്തമായി. കള്ളപ്പണം വെളുപ്പിച്ചതിൽ സതീഷ് കുമാറിനെതിരെ നേരത്തെ തന്നെ നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. അന്ന് ഇതൊക്കെ പരിഹരിക്കാൻ ഇടനിലക്കാരനായി നിന്നത് അരവിന്ദാക്ഷൻ തന്നെ. ഇതിനു പുറമെ കരുവന്നൂർ ബാങ്കിൽ നിന്നും 3 കോടി നൽകാൻ സഹായിച്ചത് അരവിന്ദാക്ഷനാണ് എന്ന് ഇ ഡി കണ്ടെത്തി. സതീഷ് കുമാറും പി പി കിരണും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അരവിന്ദാക്ഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഇ ഡിയുടെ പെട്ടെന്നുള്ള നീക്കം. അറസ്റ്റും കസ്റ്റഡിയും ഒക്കെ ഭയന്ന് എ സി മൊയ്തീനും എം കെ കണ്ണനും തൊട്ടുപിന്നാലെയുണ്ട്. ആദ്യ വീഴ്ച ഇപ്പോൾ പി ആർ അരവിന്ദാക്ഷൻ്റെ. ഇനിയുമുണ്ട് വൻ തിമിംഗലങ്ങൾ പിന്നാലെ. ഇവരെ പാർട്ടി എങ്ങനെ രക്ഷിക്കും? ഇനി ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ സി പി എമ്മും ഭരണകൂടവും ഒക്കെ എന്ത് നടപടികളാവും എടുക്കുക? കേരളം കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.